നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ഭരിക്കുന്നവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കീഴ്വഴക്കങ്ങളൊന്നുമില്ല ഒരു നാട്ടുരാജ്യം പോലെയാണ് പലപ്പോഴും കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തിനേറെ ഈ സംസ്ഥാനം വിദേശ രാജ്യങ്ങളുമായി പോലും പലപ്പോഴും നേരിട്ട് ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുന്നു ഇന്ത്യയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് കേരളം പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും ഭരിക്കുന്നവർ മറന്നുപോകുന്നു ഇവിടെ പണ്ട് മുകേഷ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അന്തസ് വേണമെടാ അന്തസ് എന്ന ആ വാക്യമൊക്കെ ഓർമ്മിച്ചു പോകും അന്തസ് വേണ്ടത് ഗവർണർക്ക് മാത്രമാണോ അതോ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ ഈ അന്തസ് വേണ്ട എന്നുള്ളതാണോ ഇവിടുത്തെ കാഴ്ചപ്പാട് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഗവർണർ സർക്കാർ പോരിൽ ഇപ്പോൾ പുതിയ തലങ്ങൾ കൂടി അന്തസ് ആണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഗവർണർക്ക് അന്തസ് വേണമത്രേ അന്തസ് ഗവർണറെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് കേന്ദ്രങ്ങളാണ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് എ കെ ജി സെന്ററും സിപിഎമ്മുമാണ് എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചുപറയുന്നവർ എന്തുകൊണ്ടാണ് ഈ ഗവർണർക്ക് പിന്നിൽ ഒരു ആർ എസ് എസ് ബന്ധവും ബി ജെ പി ബന്ധവുമൊക്കെ ഇത്ര ശക്തിയായി പരിഹസിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരുമായുള്ള പോരിൽ ആരാണ് എണ്ണകോരിയൊഴിച്ചത് ഇപ്പോൾ ഗവർണറുടെ ട്വീറ്റാണ് എല്ലാത്തിനും കാരണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു അവർ ബോധപൂർവം മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട് ഗവർണർ സർക്കാർ പോര് ഏറെക്കുറെ തണുത്തുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മന്ത്രി ആർ ബിന്ദുവിന്റെ ആ ഇറങ്ങിപ്പുറപ്പാട് അതാണ് കൂടുതൽ വിഷയങ്ങൾ ഇത്രയേറെ മരീമസമാകാൻ കാരണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ ഗവർണറെ ഉപദേശിക്കാൻ എല്ലാ അധികാരങ്ങളുമുണ്ട് എന്നാൽ അതിന്റെ പേരിൽ ഗവർണർ പദവിയെ അവഹേളിക്കരുത് എന്നാണ് രാജ്ഭവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗവർണർ പദവിയുടെ അന്തസ് കെടുത്തുന്ന പ്രസ്താവനകൾ നടത്തിയാൽ മന്ത്രിസ്ഥാനം തെറുപ്പിക്കും എന്ന് പറയാതെ പറഞ്ഞു രാജ്ഭവൻ ഇത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനു മാത്രമല്ല ആർ ബിന്ദുവിനും എം വി രാജേഷിനുമൊക്കെ ഹാലിളകി മന്ത്രിയായി അധികകാലം ഇരുന്നില്ല എം വി രാജേഷ് അതിനു മുൻപ് തന്നെ ഗവർണർ ചെവിക്കുപിടിച്ചു പുറത്താക്കുമോ എന്ന ഭയം അതുകൊണ്ടുതന്നെയാണ് ആദ്യം മറുപടിയുമായി ചാടിയിറങ്ങിയത് തൊട്ടു പിന്നാലെ സിപിഎമ്മും മുഖ്യമന്ത്രിയും ഇടപെട്ട് എം പി രാജേഷിന്റെ പോസ്റ്റ് പിൻവലിപ്പിച്ചു ഭയം അത് നല്ലതാണ് സർവകലാശാല വിഷയത്തിലടക്കം ഗവർണറുമായി പോരിനിറങ്ങിയ ആ പശ്ചാത്തലം പൂർണമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഗവർണറെ അത്ര എളുപ്പം തോൽപ്പിക്കാനാവില്ല എന്ന് പിണറായി വിജയന് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് മന്ത്രിസ്ഥാനം തെറുപ്പിക്കും എന്ന ഗവർണറുടെ വെല്ലുവിളിയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കാരണം അതിനുള്ള അധികാരം ഗവർണറിനുണ്ടോ ഗവർണർ ഒരു രാജാവല്ല എന്ന് തോമസ് ഐസക് വിളിച്ചു പറയുന്നു എന്നാൽ കേരളം എന്ന നാട്ടുരാജ്യത്തിലെ ഒരു രാസാവിനെ പോലെയാണ് പിണറായി വിജയൻ പെരുമാറുന്നത് എന്ന് ബി ജെ പി കേന്ദ്രങ്ങളും വിമർശകരുമൊക്കെ ശക്തമായി മുറവിളി കൂട്ടുന്നു അതിനിടയിൽ രാസാവിനെ തളയ്ക്കാൻ ഇറങ്ങി എന്ന് വേണം ഗവർണറെ നമ്മൾ വിശേഷിപ്പിക്കാൻ പിണറായി വിജയന്റെ ഭാഷയിൽ ഒരു ഉഗ്രൻ അവതാരം സംസ്ഥാന സർക്കാരുമായി ഗവർണറുടെ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറെ കാലമായി ആദ്യഘട്ടത്തിൽ സർക്കാർ നടപടികളിൽ തനിക്കുള്ള നീരസം അദ്ദേഹം അങ്ങ് തുറന്നടിച്ചു ഇത് കൊള്ളേണ്ടിടത്തു കൊണ്ടപ്പോൾ പിണറായി വിജയൻ ചില മറുപടികളുമായി പത്രസമ്മേളനത്തിനിറങ്ങി അതിനു പിന്നാലെ ഗവർണറുടെ വെടിക്കെട്ട് ഓർഡിനൻസുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണറുടെ നടപടിയാണ് സർക്കാരിനെ വല്ലാണ്ടങ്ങ് ചൊടിപ്പിച്ചുകളഞ്ഞത് ഗവർണറെ തോൽപ്പിക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി ബില്ലുകളൊക്കെ പാസാക്കി അതെല്ലാം ചുവന്നെടുത്ത് നേരെ രാജ്ഭവനിൽ കൊണ്ടു ചെന്ന് വെച്ചു പക്ഷെ ഗവർണർ ആരാ പുലി ഗവർണർ ഒന്നിലും ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല ആ ബില്ലിലെ പൊള്ളത്തരങ്ങളൊക്കെ കേരളത്തിന് മുന്നിൽ തുറന്നുകാട്ടി രാഷ്ട്രീയവും ഭരണപരവുമായ എല്ലാ വിഷയങ്ങളിലും ഗവർണർ ഇടപെട്ടതോടെ മുഖ്യമന്ത്രിക്ക് ഹാലിളകി പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത് ആദ്യം ഗവർണർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊള്ളത്തരങ്ങളും ഈ ബില്ലിനെ കുറിച്ചുള്ള ഒക്കെ വിളിച്ചു പറഞ്ഞു ഗവർണർ സർക്കാരിനെതിരെ ഒരു ഗവർണർ പത്രസമ്മേളനം വിളിച്ചത് ഒരു അസാധാരണ സംഭവം അതിനു പിന്നാലെ മറുപടിയുമായി ഇറങ്ങിയ പിണറായി വിജയന് നാക്കുളുക്കി ഗവർണർക്കെതിരെ മറുപടി പറയാൻ ശ്രമിക്കേണ്ട പിണറായി വിജയൻ പക്ഷെ ഗവർണറെ രാഷ്ട്രീയമായി വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ആർ എസ് എസ് ക്യാമ്പിലെ പരിശീലനം കഴിഞ്ഞ് ഗവർണർ ഇങ്ങോട്ട് കയറി മേയേണ്ട എന്ന് പറയാതെ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ പത്രസമ്മേളനം ഒഴിവാക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി സംസ്ഥാന സർക്കാർ അവസാന നിമിഷം ചീഫ് സെക്രട്ടറി വി പി ജോയി വരെ രാജ്ഭവനിലേക്ക് അയച്ചു എന്നിട്ടും വഴങ്ങാതെയായിരുന്നു ഗവർണറുടെ പത്രസമ്മേളനവും തുടർന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും കൂടുതൽ കലുഷിതമാക്കി അന്തരീക്ഷം ഒരു കാരണവശാലും ഇനി ബില്ലുകളിൽ ഒപ്പിടില്ല എന്ന് കടുത്ത തീരുമാനത്തിലെത്തി ഗവർണർ തൊട്ടപ്പുറത്ത് ഏറ്റവും വലിയ കീറാമുട്ടിയായി നിന്നത് കേരള സർവകലാശാല നിയമം അതിൽ ഗവർണർ അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചു അവിടെയാണ് നമ്മൾ ഇപ്പോൾ പുതിയ തലങ്ങൾ കൂടുതൽ നിരീക്ഷിക്കുവാനും ഗവർണറുടെ പത്രസമ്മേളനത്തെ തുടർന്ന് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കത്തിടപാടുകൾ വരെ പുറത്തുവന്നു ഗവർണർക്കെതിരെ വധശ്രമത്തിന് അന്ന് എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങളൊക്കെ ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഗവർണർ നേരിട്ടത് ചരിത്ര കോൺഗ്രസിനിടെ തനിക്കു നേരെ നടന്നത് ആസൂത്രിത വധശ്രമമായിരുന്നു എന്ന നിലപാടിൽ ഗവർണർ ഉറച്ചുനിന്നു എന്നാൽ ഗവർണർക്കെതിരെ നടന്ന ഈ വധശ്രമത്തിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പിന്നീട് പോലും സർക്കാർ മിനക്കിട്ടില്ല ഗവർണറെ ഒതുക്കി മൂലയ്ക്കിരുത്താനാണ് പിണറായി വിജയൻ പഠിച്ച പണി പതിനെട്ടും പിന്നെ നോക്കിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തുടർ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയതോടെയാണ് താൻ ഒരു കാരണവശാലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കില്ല എന്ന നിലപാട് ഗവർണർ കൈക്കൊണ്ടത് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനമായിരുന്നു സർക്കാരിന് മുന്നിലുള്ള അടുത്ത വെല്ലുവിളി വൈസ് ചാൻസലറെ നിയമിക്കാനായി സെർച്ച് കമ്മിറ്റി അടിയന്തരമായി രൂപീകരിക്കാൻ ഗവർണർ തീരുമാനിച്ചു സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു നോമിനിയെ സർവകലാശാല എത്രയും പെട്ടെന്ന് എന്നും ഗവർണർ ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ അതിന് വിമുഖത പ്രകടിപ്പിച്ച സർവകലാശാലയെ പിന്നീട് ശക്തമായ ഭാഷയിൽ ഗവർണർ വിരട്ടി വൈസ് ചാൻസലറെ പുറത്താക്കും എന്ന് നിലപാടെടുത്തു ഇതോടെ അസാധാരണ സെനറ്റ് യോഗം വിളിച്ചുകൂട്ടാൻ വൈസ് ചാൻസലർ നിർബന്ധിതനായി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിച്ചു നൽകണം എന്ന ഗവർണറുടെ നിർദ്ദേശം ഇക്കുറി അവഗണിക്കാൻ വൈസ് ചാൻസലർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സർവകലാശാല സെനറ്റ് യോഗം വിളിച്ചു ചേർത്തു തൊണ്ണൂറ്റിയൊന്ന് അംഗങ്ങളുള്ള സെനറ്റിൽ പങ്കെടുക്കാനെത്തിയത് വി സി ഡോക്ടർ വി പി മഹാന്ദേവൻ പിള്ളയടക്കം വെറും പതിമൂന്ന് പേർ കോറം തികയണമെങ്കിൽ പത്തൊൻപത് പേരെങ്കിലും പങ്കെടുക്കണം സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തില്ല യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ സെനറ്റ് അംഗങ്ങളെ ഗവർണർ അയോഗ്യരാക്കുന്നതും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ നോമിനേറ്റ് ചെയ്ത പതിനഞ്ച് സെനറ്റ് അംഗങ്ങൾക്ക് ഒടുവിൽ സെനറ്റ് അംഗത്വം നഷ്ടമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പ്രവർത്തനം തൃപ്തികരമല്ല എങ്കിൽ അവരെ പിൻവലിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് ഈ പ്രത്യേക അധികാരമാണ് ഗവർണർ ഉപയോഗപ്പെടുത്തിയത് ഇനി പുതുതായി അംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്ത് വീണ്ടും സെനറ്റ് യോഗം വിളിച്ചുചേർത്ത് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയയക്കാൻ ഗവർണർ ആവശ്യപ്പെടും പൂർണ്ണമായും സർക്കാരിനെ മുട്ടുകുത്തിച്ച ഈ സംഭവത്തിന് പിന്നാലെയായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം ഇതാണ് സംഭവങ്ങൾ ഗവർണർ കാര്യങ്ങൾ ആലോചിക്കുന്നത് ആർ എസ് എസ് പാളയത്തിലെന്നായിരുന്നു മന്ത്രി ബിന്ദുവിന്റെ പരാമർശം ഇതാണ് ഗവർണറെ ശരിക്കും ചൊടിപ്പിച്ചത് ഗവർണർ പദവിയുടെ അന്തസ് ഇടിച്ചുതാഴ്ത്തിയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് രാജ്ഭവൻ നൽകിയത് പലതവണ എഴുതി ശക്തമായി പരിശോധിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരമൊരു ട്വീറ്റ് രാജ്ഭവൻ നൽകിയത് ഭരണഘടനാ വകുപ്പുകളൊക്കെ അദ്ദേഹം ശരിക്കും പഠിച്ചിരുന്നു മന്ത്രിമാരുടെ വിമർശനം അതിരുവിട്ടാൽ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് രാജ്ഭവൻ നൽകിയത് ഗവർണറുടെ ട്വീറ്റ് ലക്ഷ്യസ്ഥാനത്തു തന്നെ കൊണ്ടു എന്നതിൽ സംശയമില്ല അതുകൊണ്ടുതന്നെയാണ് തൊട്ടുപിന്നാലെ എം വി രാജേഷ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നു നിയമസഭാ വിദഗ്ദ്ധർ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമാണ് പറയുന്നതെങ്കിലും ഗവർണർ കടുത്ത നടപടികൾക്കൊരുങ്ങും എന്നതിന്റെ സൂചന തന്നെയാണ് പുറത്തുവരുന്നത് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താനായിരുന്നു സി ആദ്യം ശ്രമിച്ചത് എന്നാൽ ഗവർണർ പറഞ്ഞുകൊടുത്ത അതേ വാചകങ്ങൾ തന്നെ ട്വിറ്ററിൽ നൽകുക എന്ന ഉത്തരവാദിത്തമാണ് രാജ്ഭവൻ ഉദ്യോഗസ്ഥർ നിർവഹിച്ചത് മന്ത്രി ആർ ബിന്ദുവിന്റെ പരാമർശം പുറത്തുവന്നിട്ട് ദിവസങ്ങളായി പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതു വലിയ വാർത്തയാക്കിയിരുന്നില്ല എന്നാൽ ഈ പ്രസ്താവന ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് കടുത്ത മുന്നറിയിപ്പുമായി രാജ്ഭവൻ കളത്തിലിറങ്ങിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ദില്ലിയിലാണ് എങ്കിലും കേരളത്തിലെ കാര്യങ്ങൾ അദ്ദേഹം സശ്രദ്ധമായി വീക്ഷിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകത എല്ലാ ഫയലുകളും അദ്ദേഹം ഓൺലൈനായി പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യുന്നു കേരള സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി നീട്ടിയതും ഇത്തരത്തിൽ തന്നെ ഗവർണറുടെ താക്കീതിന് അക്കമിട്ട് മറുപടിയുമായി മണിക്കൂറുകൾക്കുള്ളിൽ എം വി രാജേഷ് കളത്തിലിറങ്ങി പക്ഷേ രാജേഷിന് കളം പന്തിയല്ല എന്ന് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുമൊക്കെ ഉപദേശിച്ചതോടെ രാജേഷ് പോസ്റ്റ് വലിച്ച് ഓടി രക്ഷപ്പെട്ടു ജനാധിപത്യത്തിൽ ഗവർണറുടെ പ്രഷർ എന്നത് രാജ്യവാഴ്ചയിലെ രാജാവിന്റെ അഭീഷ്ടമല്ല എന്നാണ് എം രാജേഷ് കുറിച്ചത് വിനയത്തോടെ ഓർമിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വാൽക്കഷണങ്ങൾ ചേർത്തെങ്കിലും അത് രാജ്ഭവനിൽ കലിപ്പ് പടർത്തി മന്ത്രിമാരെ സ്വന്തം ഇഷ്ടപ്രകാരം നീക്കുക എന്ന കടുത്ത നടപടി ഗവർണർക്ക് കൈക്കൊള്ളാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ഉയർത്തുന്നത് ഇക്കാര്യത്തിൽ പോലും രണ്ടഭിപ്രായമാണ് നിലനിൽക്കുന്നത് ഒരു വിഭാഗം ശക്തമായി ബാധിക്കുന്നത് ഭരണഘടന നിർദ്ദേശിക്കുന്ന തരത്തിലാണ് ഗവർണറുടെ നീക്കം കൃത്യമായി ഭരണഘടന പഠിച്ചുതന്നെയാണ് ഗവർണർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നതും അതുകൊണ്ടുതന്നെ മന്ത്രിമാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയാൽ മിഴിച്ചു നിൽക്കാനെ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായിക്കുമൊക്കെ കഴിയൂ പലപ്പോഴും രാഷ്ട്രീയ പ്രതിരോധം എന്ന ഉബ്വാക്കിയൊക്കെ ഉയർത്തിയെങ്കിലും ഗവർണർ ഒരു നടപടിയെടുത്താൽ വെട്ടിലാവുക തന്നെ ചെയ്യും സി പി എം ഇഷ്ടപ്രകാരം എന്ന വാക്കുപയോഗിച്ചു തന്നെയാണ് ഗവർണർ മന്ത്രിമാരെ സത്യപ്രതി ചൊല്ലി നിയമിക്കുന്നത് ഇത്തരത്തിൽ നിയമിക്കുന്ന മന്ത്രിമാരോടുള്ള ഇഷ്ടം അവസാനിച്ചാൽ പദവി പിൻവലിക്കാൻ ഗവർണർക്ക് കഴിയും എന്ന് തന്നെയാണ് ഒരു വിഭാഗം നിയമവിദഗ്ദ്ധർ ശക്തമായി പറയുന്ന ഭരണഘടനയുടെ അനുച്ഛേദത്തിലാണ് മന്ത്രിസഭയെക്കുറിച്ച് പറയുന്നത് ഭരണഘടന പ്രകാരം ഗവർണറുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭയുണ്ടാക്കണമെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതിയോ അദ്ദേഹവുമായി കൂടിയാലോചിക്കുകയോ ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഗവർണർക്ക് മന്ത്രിമാരെ നീക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുന്നതും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി കൂടി അംഗീകരിച്ചാൽ ഗവർണർ കൂടുതൽ ശക്തനാകും ഒരുപക്ഷെ മുൻപ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ടി എൻ ശേഷൻ തന്റെ അധികാരം തിരിച്ചെടുത്തതുപോലെയാണ് ഇപ്പോൾ ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ തിളക്കവും ഗവർണർ വൈറ്റ് റൂം ടോർച്ചറിങ്ങിന് വിധേയൻ എന്ന തോമസ് ഐസക്കിന്റെ പ്രതികരണം വളരെ ശ്രദ്ധിച്ചുള്ളത് തന്നെ ഐസക് വെറുതെ മുറിവിൽ കയറി ചുണ്ണാമ്പ് തേച്ച് വീണ്ടും അത് കത്തിപ്പടർത്താനാണ് ശ്രമിക്കുന്നത് ഐസക്കിനെ സംബന്ധിച്ച് ഈ മന്ത്രിസഭയിൽ ഇടം കിട്ടുകയോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ടുതന്നെ പിണറായി വിജയനെയും മന്ത്രിസഭയുമൊക്കെ പരമാവധി കുഴപ്പത്തിലാക്കുക ഐസക്കിന്റെ ഒരു തന്ത്രമാണ് അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിൽ ഗവർണർക്ക് നേരെ ആകാവുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് വീണ്ടും രാജ്ഭവനെ ചൊടിപ്പിക്കുകയാണ് തോമസ് ഐസക്കിന്റെ ലക്ഷ്യം സിനിമ ഇറങ്ങിയതോടെ എങ്ങും വൈറ്റ് റൂം ടോർച്ചറിങ്ങിനെ കുറിച്ചാണ് സംസാരം ഗവർണറുടെ പുതിയ ഭീഷണി കിട്ടിയതോടെ രാജ്ഭവനിൽ അദ്ദേഹം ആർ എസ് എസിന്റെ വൈറ്റ് റൂം ടോർച്ചറിന് വിധേയമാവുകയാണോ എന്ന് സംശയമുണ്ട് എന്നാണ് തോമസ് ഐസക് കുറിക്കുന്നത് മന്ത്രിമാരെ പുറത്താക്കാനുള്ള അധികാരമൊക്കെ തനിക്കുണ്ട് എന്ന് എന്തായാലും സുബോധമുള്ള ഒരു ഗവർണറും ഭീഷണി മുഴക്കില്ല എന്ന് ഐസക് പറയുന്നു ചുരുക്കത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുബോധമില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് തോമസ് ഐസക് പ്രീതിയും തിരുവള്ളക്കേടുമൊക്കെ രാജ്യവാഴ്ചയുടെ ബാക്കി പത്രങ്ങളാണ് എന്ന് തോമസ് ഐസക് ഓർമ്മിപ്പിക്കുന്നു ഇതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കുറെക്കാലമായി പിണറായി വിജയനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണമുണ്ടാവും നമുക്ക് പിണറായിയെ പിണറായിയേയും ഒക്കെ ചോദ്യം ചെയ്യാൻ നട്ടല്ലോടെ ഒരു ഗവർണർ ഇറങ്ങി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഗവർണർ ചെയ്യുന്നത് ശരിയാണോ എന്നതിനപ്പുറം കൂടുതൽ തലങ്ങളിലേക്ക് ഈ ചർച്ചകൾ വളർന്നു വളർന്നുകത്തുകയാണ് ഗവർണർ ചെവിക്ക് പിടിച്ചു എന്നത് വ്യക്തമാണ് അവിടെ വിറച്ചു നിൽക്കുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ ഇനി ഇറങ്ങിത്തിരിച്ച് ഗവർണറുടെ നേരെ നാലെണ്ണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിവിട്ടാൽ പോലും ഈ കുലുക്കം അത്ര ചില്ലറയൊന്നുമല്ല ഗവർണർ ഒരു ചാമ്പു ചാമ്പി എന്ന് വരും പിന്നെയെല്ലാം ബാക്കി അതൊക്കെ വഴിയേ നോക്കാം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്